പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ദൈവത്തിൻ്റെ കാരുണ്യവും സഹായവും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സഹോദരങ്ങൾക്കും MMLP സ്കൂളിൻ്റെ ലഹരി വിരുദ്ധ സന്ദേശ പരിപാടികളിലേക്ക് സ്വാഗതമോതുകയാണ്. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകം വലിയൊരു പ്രയാസത്തിൻ്റെ മുൻപിൽ, ഏറെ സങ്കീർണമായൊരു വിഷയത്തിൻ്റെ മുൻപിൽ ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് കൺമുൻപിൽ. അമിതമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും നിർമ്മാണവും വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറകളുടെയും കൗമാരങ്ങളുടെയും കുത്തഴിഞ്ഞ ജീവിതവും ലഹരി മൂലമുണ്ടാകുന്ന കുടുംബങ്ങളുടെ തകർച്ചയും ദിനേന വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പത്രത്താളുകൾ വായിക്കുമ്പോൾ മനസ്സിനെ ഭയാനകമായൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന കഥകളാണിവിടെയും. ലഹരിയുടെ പേരിലുള്ള കൊലപാതകങ്ങൾ, ലഹരിയുടെ പേരിലുള്ള കൊള്ളകൾ, ലഹരി തലക്ക് പിടിച്ചതിൻ്റെ പേരിലുള്ള നിരവധി വൃത്തികേടുകളുടെ ജീവിത രീതികൾ, ഇങ്ങനെ പല നിലക്കും ഒരു സമൂഹത്തെ വിയുങ്ങാൻ കാത്തു നിൽക്കുന്ന ഒരു ഭീകര സർപ്പം പോലെ ലഹരി അരിച്ചരിച്ചോരോ കുടുംബങ്ങളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് കാലം നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കൗമാരക്കാരായ സ്കൂൾ കുട്ടികളെ മുതൽ ലഹരി വസ്തുക്കളുടെ കരിയർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് മുതൽ ക്യാമ്പസുകളിൽ അല്പം ലഹരിയൊക്കെ ഉപയോഗിക്കലാണ് ആണത്തത്തിൻ്റെ ലക്ഷണം, വലിക്കുകയും കുടിക്കുകയും നാവിനടിയിൽ തിരികെ ആളുകൾക്ക് മുൻപിൽ ഹീറോയിസം ചമയുന്ന യുവാക്കളുടെയും യുവതികളുടെയും കാലഘട്ടമാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ നേർക്കാഴ്ചയായി പല ഭാഗവും നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. സഹോദരങ്ങളെ, ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തികളും അതീവ ജാഗ്രതയോടുകൂടി ലഹരി എന്ന മഹാവിപത്തിനെതിരെ പ്രതികരിക്കാനും സൂക്ഷിക്കാനും ഒരു സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാനും മുന്നിട്ടിറങ്ങിയിട്ടില്ല എങ്കിൽ വരുന്ന തലമുറ ഇതിൻ്റെ എല്ലാ സങ്കടങ്ങളും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെയുള്ള മനുഷ്യൻ്റെ കളിസ്ഥലങ്ങൾ, അതോടൊപ്പം സൗഹൃദങ്ങൾ, DJ പാർട്ടികൾ, നിശായുടെ മറവിൽ കാണിച്ചുകൂട്ടുന്ന പെക്കൂത്തുകൾ, ഇതിൻ്റെ എല്ലാം പിന്നിൽ ലഹരി എന്ന മഹാവിപത്ത് നമ്മളെ മക്കളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിരവധി കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി കുടുംബങ്ങളുടെ സന്തോഷമാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. മകന്റെ തകർച്ച കണ്ട് ഇന്നും നെഞ്ചുരുകി ജീവിക്കുന്ന ആയിരക്കണക്കിന് രക്ഷിതാക്കളെ നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തം പിതാവിൻ്റെ അമിതമായ മദ്യപാനം കൊണ്ടും ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടും ജീവിതം നഷ്ടപ്പെട്ടു പോയ പൈതലുകളുടെ, കൗമാരങ്ങളുടെ, മക്കളുടെ കഥന കണ്ണീരുകൾ പല കുടുംബങ്ങളിലും നമ്മൾ കാണാൻ തുടങ്ങി. 1000 സ്വപ്നങ്ങളുമായി കുടുംബജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച പല ഭാര്യമാരും ഭർത്താവിൻ്റെ അവിശുദ്ധമാക്കപ്പെട്ട ഈ സൗഹൃദങ്ങളിലും അവിശുദ്ധമായ പ്രയോഗങ്ങളിലും ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളിലും മുരടിച്ചുപോയ, സ്വപ്നങ്ങൾ തകർന്നുപോയ നിരവധി സഹോദരിമാരെ, ഭാര്യമാരെ നമുക്ക് ഈ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി നമ്മളെ മക്കളെയും തലമുറകളെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ, എൻ്റെ കുടുംബത്തെ പോലെ ഞാൻ എൻ്റെ കുടുംബത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ, ഞാൻ എൻ്റെ മക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ, അതേ മനസ്സോടുകൂടി ഇത്തരത്തിലുള്ള വർദ്ധിച്ചു വരുന്ന ഭീകരമായ ലഹരിക്കെതിരെ നമുക്ക് പ്രതികരിക്കാനും നമുക്കതിനെതിരെ പ്രവർത്തിക്കാനും സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കൂ, എത്രമാത്രം എന്ന് ചോദിച്ചാൽ 20 വയസ്സുകാരനെ പോലും ലക്ഷങ്ങൾ കൊടുത്ത് സ്വാധീനിക്കാൻ ലഹരിയുടെ ഉപയോഗക്കാർക്ക് സാധിച്ചുകൊണ്ടിരിക്കുന്നു. പെൺകുട്ടികൾ പോലും അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന രാത്രികാലങ്ങളും പകലൊന്നും വ്യത്യാസമില്ലാതെ ലഹരി വസ്തുക്കളുടെ മൂർധന്യാവസ്ഥയിൽ നിയമപാലകരോട് പോലും തട്ടിക്കയറുന്ന ഒരു ജീവിത വിനോദത്തിലേക്ക് നമ്മളെ മക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഓരോ നാടും ഉണരേണ്ടതുണ്ട്, ഓരോ കുടുംബങ്ങളും ഉണരേണ്ടതുണ്ട്. നമ്മളെ മക്കളെ നമ്മൾ ബോധവാന്മാരാക്കണം. അതിനു മുൻപേ രക്ഷിതാക്കൾ സ്വയം ബോധവാന്മാരാകണം. കാണുന്ന കാഴ്ചകൾക്ക് മുൻപിലൂടെയുള്ള ഹീറോയിസമല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് മക്കളെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. നേടുന്ന വിദ്യാഭ്യാസത്തെക്കാൾ,
നേടിയെടുക്കുന്ന ഹീറോയിസത്തെക്കാൾ, നേടിയെടുക്കുന്ന പതിനായിരങ്ങളുള്ള പണത്തെക്കാൾ മനുഷ്യന്റെ സ്വഭാവമാണ് മറ്റൊരാൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത്. സ്വഭാവ ശുദ്ധിക്കാണ് എന്ന് നമ്മളെ മക്കളിലേക്ക് കുടുംബങ്ങളിലേക്ക് നമുക്ക് അറിയിച്ചു കൊടുക്കാൻ സാധിക്കണം. അതിനെന്തു വേണം? ആദ്യം രക്ഷിതാക്കൾ സ്വയം നന്നാവണം. കുടിച്ചു വരുന്ന ഒരു പിതാവിന്, ഒരച്ഛന് മക്കളെ ധാർമ്മികതയിലേക്ക് നയിക്കാൻ ഒരിക്കലും അർഹതയില്ല. മറിച്ച് മക്കളെ നാളത്തെ നന്മയുടെ ഭാഗങ്ങളാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു രക്ഷിതാവാണെങ്കിൽ ഒരിക്കലും എൻ്റെ മക്കൾക്ക് അങ്ങനെ മോശമായൊരു ജീവിത രീതിയോ മോശമായൊരു സമ്പാദ്യമോ ഞാൻ കൊടുക്കുകയില്ല എന്ന് ഹൃദയം തൊട്ട് ദൈവത്തോട് പറയുന്നൊരു രക്ഷിതാവാകാൻ, ഒരു പിതാവാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളുമായി എൻ്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടൊരു ഭാര്യയുടെ സ്വപ്നങ്ങൾ ചവിട്ടി മെതിക്കുന്നവനല്ല. ഭർത്താക്കന്മാരുടെ ഈ ക്രൂരമായ വിനോദത്തിൽ ജീവിതം നഷ്ടപ്പെട്ടു പോയ ആയിരക്കണക്കിന് ഹതഭാഗ്യകളായ ഭാര്യമാരുണ്ട്, ഇപ്പോഴും നെഞ്ചുരുകി ജീവിക്കുന്നവർ. ഭർത്താവിനെ ആലോചിക്കുമ്പോഴേക്കും സങ്കടം കൊണ്ട് വീർപ്പുമുട്ടുന്നവർ. ജീവിതത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യത്തിൽ നിന്നും ഏറ്റവും വലിയ ഭീകരതയുടെ അഗാധഗർത്തത്തിലേക്ക് ഒരു നൂൽ ചരടുകൊണ്ട്, ഒരു നിക്കാഹ് കൊണ്ട് വലിച്ചെറിയപ്പെട്ടവൾ. അവളുടെ കണ്ണു നിറയാൻ ഞാൻ കാരണക്കാരനാവുകയില്ല എന്ന് ഓരോ ഭർത്താക്കന്മാർക്കും തീരുമാനിക്കാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ തൻ്റെ മക്കൾക്ക് സതുപദേശം കൊടുത്തും മക്കളെ മോശമായ കാഴ്ചയിൽ നിന്ന് തടഞ്ഞും അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരേണ്ട ബാധ്യതയും മാതാക്കൾക്കുണ്ട്. നിരന്തരമായി അധ്യാപകരുമായി ബന്ധം പുലർത്തി അവരുടേതായ കാര്യങ്ങളെ ചർച്ച ചെയ്ത് വിദ്യാഭ്യാസ രംഗത്തും സ്വഭാവ രംഗത്തും മക്കളെ ജാഗ്രതയോടെ കൊണ്ടു നടക്കാൻ ഉമ്മമാർക്ക് സാധിക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് കാണുന്ന സീരിയലിന്റെ മുൻപിൽ നിന്ന് മക്കൾക്ക് ധാർമ്മികത ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു മാതാവിന് സാധിക്കുന്നില്ലെങ്കിൽ അതാ മാതാവിന്റെ തോൽവിയാ. കുത്തിത്തീരുന്ന മൊബൈലിന്റെ മുൻപിൽ മണിക്കൂറുകളോളം സമയം ചെലവഴിച്ച് കാണാനുള്ള ആസ്വാദനത്തിന്റെ നിരവധി വാതിലുകൾ കണ്ടാസ്വദിച്ചു തീർക്കുന്ന ഒരു മാതാവിന്, ഒരു പിതാവിന് തന്റെ മക്കളെ നന്മയിലേക്ക് നയിക്കാൻ സാധിക്കുന്നില്ല. അവിടെയെല്ലാം സ്വന്തം മക്കൾക്കൊരു നല്ല ഉമ്മയാവാൻ, അമ്മയാവാൻ ഓരോ മാതാക്കൾക്കും സാധിക്കേണ്ടതുണ്ട്. കാരണങ്ങൾ അന്വേഷിക്കുന്ന, മകളുടെ നേരം വൈകലുകളെ പറ്റി ജാഗ്രത കാണിക്കുന്ന, മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ സൂക്ഷ്മതയോടെ ഇടപെടുന്ന, മക്കളുടെ കൈകളിലേക്ക് എത്തുന്ന പണം എങ്ങനെ എത്തുന്നു എന്ന് ചിന്തിക്കുന്ന നല്ലൊരു കുടുംബാന്തരീക്ഷം നമ്മളെ വീടുകളിൽ നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. പല കുടുംബങ്ങളും നരകതുല്യമായി മാറുകയാ. പരസ്പരം സത്രങ്ങളെപ്പോലെ അന്തിയുറങ്ങാൻ മാത്രം കയറി വരുന്ന മാതാപിതാക്കൾ, ലോഡ്ജുകളെപ്പോലെ ഭക്ഷണം കഴിക്കാൻ മാത്രം കിടന്നുറങ്ങാൻ മാത്രം വരുന്ന ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് കുടുംബങ്ങൾ, വീടുകൾ നമ്മൾക്കിടയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാ. പരസ്പരം സംസാരമില്ലാത്ത, പരസ്പരം കൂടിയിരുന്ന സന്തോഷത്തിന്റെ ഒരു പങ്കുവെക്കലുകളില്ലാത്ത അവസ്ഥയിൽ നിന്ന് മാറി സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, അനുകമ്പയുടെ, കാരുണ്യത്തിന്റെ നല്ല നല്ല രീതികൾ കുടുംബത്തിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു മകൻ പറയണം, എൻ്റെ പിതാവാണ്, എൻ്റെ അച്ഛനാണ് എൻ്റെ മാതൃക. അമ്മയെ ബഹുമാനിക്കുന്നിടത്ത്, സ്ത്രീകളെ ആദരിക്കുന്നിടത്ത്, സ്ത്രീകളോടും പെൺവർഗത്തോടും മര്യാദയോടെ പെരുമാറുന്നിടത്ത് എൻ്റെ അച്ഛനാണ് എൻ്റെ മാതൃകയെന്ന്, എൻ്റെ സഹോദരനാണ് എൻ്റെ മാതൃകയെന്ന് ഓരോ പെൺമക്കളും ആൺമക്കളും പറയുന്ന രീതിയിലേക്ക് നമ്മളെ കുടുംബത്തിൽ ആ ഒരു സ്നേഹാന്തരീക്ഷം കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, ആര് പുറമെ നിന്ന് അപരിചിതരായ ആളുകൾ എന്ത് തന്നാലും വാങ്ങരുത് എന്നൊരു സൂക്ഷ്മത. മറ്റേതൊക്കെ നിലക്ക് നിങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചാലും, ആരൊക്കെ നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ മോശമായ വാഗ്ദാനങ്ങൾ നൽകി നിങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരാമെന്ന് ആര് മക്കളോട് പറഞ്ഞാലും അതുടനെ തന്നെ രക്ഷിതാക്കളുമായോ അധ്യാപകരുമായോ സംസാരിക്കാനും പരിഹരിക്കാനും അറിയിക്കുവാനുമുള്ള ഒരു മാനസിക വളർച്ച നമ്മളെ മക്കളിലേക്ക് ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് തോന്നണം, ഇതെന്റെ രക്ഷിതാവിനോട് പറഞ്ഞാൽ എനിക്കൊരു പരിഹാരമുണ്ടാകുമെന്ന്, എൻ്റെ അധ്യാപകരോട് പറഞ്ഞാൽ എനിക്കതൊരാശ്വാസമാകുമെന്ന് നമ്മളെ മക്കൾക്ക് അവരുടെ ഹൃദയത്തിൽ തോന്നണം. ചേർത്തു പിടിച്ചും സന്തോഷത്തോടെ ഗുണദോഷിച്ചും കുറ്റപ്പെടുത്താതെയും നമ്മളെ മക്കളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതിന് ഓരോ കുടുംബവും ഓരോ സമൂഹവും ഓരോ വിദ്യാലയങ്ങളും തയ്യാറാണെങ്കിൽ മാത്രമേ വരാനിരിക്കുന്നൊരു കാലഘട്ടത്തെ സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, സൗഭാഗ്യത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ. പരസ്പരം പങ്കുവെക്കുന്ന,
പരസ്പരം സ്നേഹത്തോടെ ഉപദേശിക്കുന്ന, അന്യന്റെ സങ്കടങ്ങൾ സ്വന്തം വേദനയായി കാണുന്ന, ഒരു നാശം സ്വന്തം കുടുംബത്തിന്റെ നാശമായി മനസ്സിലാക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് നാടും ഏത് തലമുറയും നന്മയിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രത്യേകം ഓരോ മക്കളെയും നമ്മൾ അറിയിച്ചു കൊടുക്കണം ഇതിന്റെ ഭയാനകതയെപ്പറ്റി, ഇതിന്റെ ഭവിഷ്യത്തുകളെപ്പറ്റി. കുടിക്കാത്ത വലിക്കാത്തവൻ ഹീറോയല്ലെന്ന ധാരണയിൽ നിന്ന് അതില്ലാത്തവനാണ് ഹീറോ. സമൂഹത്തിനും നാടിനും ഉപകാരപ്പെടുന്ന ചുറുചുറുക്കുള്ള, മറ്റൊരാളുടെയും കണ്ണുനീരാവാത്ത, ഒരാളുടെയും ജീവിതം നശിപ്പിക്കാത്ത ഒരു വ്യക്തിയാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹീറോയിസം എന്ന് നമ്മളെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് നമുക്കറിയിച്ചു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും സാധിക്കേണ്ടതുണ്ട്. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാവട്ടെ നമ്മളെ കുടുംബങ്ങളുടെയും നമ്മളുടെ ജീവിത പ്രവർത്തനങ്ങൾ എന്നാശംസിച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങളോടും ഒരിക്കൽ കൂടി, ഇന്നത്തെ തലമുറ നാളത്തെ സമൂഹമാണ്. ഒരു തലമുറ നശിക്കുമ്പോൾ ഒരു രാജ്യമല്ല, ഒരു സമൂഹം ഒന്നടങ്കം നശിച്ചു പോകുകയാ. പലരും പല നേട്ടത്തിനും വേണ്ടി ഇരുട്ടിന്റെ ശക്തികൾ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി നമ്മളെ മക്കളെ ചൂഷണം ചെയ്യുമ്പോൾ, പരസ്യങ്ങൾ നൽകി നമ്മളെ മക്കളെ വഞ്ചിക്കുമ്പോൾ, ശ്രദ്ധിക്കാൻ നേരമില്ലാതെ കിതച്ചോടുന്ന ഒരു മാതാപിതാക്കളാവാതെ, ആരെന്ത് വെച്ച് നീട്ടിയാലും ആ അപ്പക്കഷണത്തിന്റെ പിന്നാലെ പോകുന്ന ഒരു മൃഗത്തിന്റെ മനസ്സ് കാണിക്കാത്ത മക്കളായി ഗൗരവത്തോടെ ജീവിതത്തെ നന്മയിലേക്ക് എത്തിക്കാൻ ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതിനാവട്ടെ MMLP സ്കൂളിന്റെ ഈ ലഹരി വിരുദ്ധ സന്ദേശമെന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും നന്മയുള്ള, സമാധാനമുള്ള നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്മകൾ നേരുന്നു, എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ.